السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، مجلس النعمة إلى آدر نير آية سادتك علماء محبين الله شرف لنا طدن النعمة بابا. وروي أنه قال يومئذ شعرا، رواية ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അബ്ദുൽ മുത്തലിബ് കഅബന്റെ അരികിൽ നിന്നപ്പോൾ ഒരു പദ്യം ചൊല്ലി. ഇത് തബഖാത്തിലും സിഫത്തു സഫുവത്തിലുമൊക്കെ രേഖപ്പെടുത്തിയ സംഭവങ്ങളാണ്. الحمد لله الذي أعطاني هذا الغلام الطيب الأردان. الحمد لله سروستديهم الله تعالى كان الذي ينغن يولا الله وانا أعطاني هذا الغلام الطيب. ഈ കുട്ടിയെ അവൻ എനിക്ക് നൽകി. എങ്ങനെയുള്ള കുട്ടിയാണ്? അത്തയ്യിബൽ അർദാനി, മാതാവ് വഴിക്കും പിതാവ് വഴിക്കുമുള്ള പരമ്പരകൾ നല്ലവരായ. അർദാൻ എന്ന് പറഞ്ഞാൽ അൽ ഉസൂല മിനൽ ആബായി വൽ ഉമ്മഹാത്തി ഇല ആദമ എന്നർത്ഥം. كالصاد في المهدي على الغلمان، أعيذه بالبيت ذي الأركان. كالصاد آكوتي نشيم نادا وايتند في المهدي تطلل അലൽ ഗിൽമാനി മറ്റു കുട്ടികളെക്കാൾ. അപ്പോ തൊട്ടിലിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ കുട്ടി എല്ലാവർക്കും നേതാവായിരുന്നു. ഗിൽമാനി നൂനിന് അവിടെ നീട്ടാനൊന്നുമില്ല. ഗിൽമാനി وعيده بالبيت ذي الأركان. ഈ കുട്ടിയെ വേണ്ടി ഞാൻ കാവൽ ഇരക്കുന്നു. ബിൽ ബൈത്ത് ദിൽ അർക്കാൻ, ഈ നാല് സ്തംഭങ്ങൾ ഉടയതായ കഅബ ഷെരീഫിനെ മുൻനിർത്തിക്കൊണ്ട് ഈ കുട്ടിയെ ഞാൻ കാവൽ തേടുന്നു. അപ്പോ റുക്നുൽ ഷാമി, റുക്നുൽ ഇറാഖ്, റുക്നുൽ യമാനി, റുക്നുൽ അസ്വദ് എന്നൊക്കെ പറയുന്ന നാല് റുക്നുകൾ. അപ്പൊ ഈ നാല് തൂണുകളിലുള്ള കഅബയെ മുൻനിർത്തിക്കൊണ്ട് ഈ കുട്ടിക്ക് ഞാൻ കാവൽ തേടുന്നു. ഈ കുട്ടിക്ക് എല്ലാ ശർറുകളെ തൊട്ടും ഞാൻ കാവലിരിക്കുന്നു. ഹത്താ അറാഹു, ഈ കുട്ടിയെ ഞാൻ കാണുന്നതുവരെ. ബാലിഗൽ ബയാനി, സംസാരം ഫസിഹായവരായിട്ട്, സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്നവരായിട്ട് ഞാൻ ഈ കുട്ടിയെ കാണുന്നതുവരെ. ഒഴീദുഹു, ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കാവലിരക്കുന്നു. നീ ഷെർദി ദീശൻ ആനി, ദേഷ്യം ഉടയവരുടെ ഷെർവിനെ തൊട്ട്. ഷൻ ആൻ എന്ന് പറഞ്ഞാൽ ബൊഗു എന്നാണ് അർത്ഥം.
മിൻ ഹാസിദിൻ അസൂയാലുക്കളുടെ ഷെറിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ഈ കുട്ടിയെ ഞാൻ കാവലിരക്കുന്നു. മൂപ്പരിവിൽ അയിനാനി രണ്ട് കണ്ണുകൾ പടക്കുന്നവരുടെ ഷെറിൽ നിന്നും. അപ്പോ രണ്ട് കണ്ണുകൾ പടക്കുന്ന കണ്ണേറ് എറിയുന്ന ആളുകളുടെ ഷെറിൽ നിന്നും ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കാവലിരക്കുന്നു. അന്ത നബിയെ തങ്ങൾ അല്ലെങ്കിൽ ഒരുത്തരാണ് സുമീത തങ്ങളെ പറയപ്പെട്ടിട്ടുണ്ട് ഫിൽ ഖുർആനി ഖുർആനിൽ. അപ്പൊ തങ്ങളുടെ പേര് ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട്. സുമീതക്ക് ദുക്കിർത്ത എന്നർത്ഥം വെക്ക. അപ്പോ ഇത് അബ്ദുൽ മുത്തലിബ് എന്നവര് പറഞ്ഞത് ആണെന്ന് വെച്ചാൽ ഇൽഹാമ മുഖേന ബഹുമാനപ്പെട്ടവർക്ക് ഖുർആനിൽ നബി തങ്ങളുടെ പേര് പറയുമെന്ന് തോന്നിക്കപ്പെട്ടതനുസരിച്ചാണ് പറഞ്ഞത് എന്ന് വെക്കണം. ചില നുസ്ഖകളിൽ ഇതില്ലാത്തത് കൊണ്ട് ഇത് അബ്ദുൽ മുത്തലിബിന്റെ വാക്കല്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഖുർആനിന് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെയും അവിടെ അർത്ഥം സാധ്യമാണ്. അപ്പോ മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ നബി തങ്ങളെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. ഇനി സുമീത എന്നുള്ളത് ദുഃഖീർത്ത എന്ന അർത്ഥമല്ല, പേര് വെക്കപ്പെട്ടിരിക്കുന്നു ഖുർആനിൽ അഹമ്മദ, അഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ സുമീത്തിന്റെ രണ്ടാം വക്കുവിൽ ശേഷത്തെ ബേസിലുള്ള അഹമ്മദയായിരിക്കും. അവിടെ ദുഃഖീർത്ത എന്ന അർത്ഥം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അഹമ്മദ് മക്തൂബുൻ അലൽ ജിനാനി എന്ന് വായിക്കണം. അഹമ്മദ് മക്തൂബുൻ അലൽ ജിനാനി, അഹമ്മദ് നബിയാവുന്നത് മക്തൂബുൻ അവരുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് അലൽ ജിനാനി സ്വർഗങ്ങളുടെ മേൽ. അപ്പോ അല്ലെങ്കിൽ അഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അർത്ഥം വെക്കണം. മക്തൂബൻ അലൽ ജിനാനി, അതിനെ സ്വർഗത്തിന്റെ സ്വർഗത്തിലും അതിനെ എഴുതപ്പെട്ടിട്ടുണ്ട് ആ പേര്. സല്ലാ അലൈക്കല്ലാഹു, തങ്ങളുടെ മേൽ അല്ലാഹു ഗുണം ചെയ്യട്ടെ, ഫിൽ അഹ്യാനി എല്ലാ സന്ദർഭങ്ങളിലും. അഹ്മദുഹു, ആ അല്ലാഹു തആലയെ ഞാൻ സ്തുതിക്കുന്നു. സിർരി വല്ലി ഇലാനി, രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ. ഹക്കൻ അലൽ ഇസ്ലാമി വല്ലി ഈമാനി, ഈമാനിന്റെയും ഇസ്ലാമിന്റെയും പേരിൽ. ഹക്കൻ സത്യമായിട്ടും ഞാൻ രഹസ്യമായും പരസ്യമായും അല്ലാഹു തആലാനെ സ്തുതിക്കുന്നു. അഹ്മദു മക്തൂബുൻ എന്നുള്ള ഈ ഒരു വരി അബ്ദുൽ മുത്തലിബ് പാടിയതാണ് എന്ന് വെച്ചാലും വിരോധമൊന്നുമില്ല. പക്ഷേ ഫത്ഹുൽ സമദിന്റെയോ ബുലൂഗുൽ മറാമിന്റെയോ നുസ്ഖയിൽ ആ പദ്യം കാണുന്നില്ല. അബ്ദുൽ മുത്തലിബും അല്ലാഹു തആലയെ പുകഴ്ത്തിയവരും അല്ലാഹു തആലയോട് ദുആ ചെയ്തിരുന്നവരും ഒക്കെ തന്നെയാണ്. അപ്പോ അബ്ദുൽ മുത്തലിബ് എന്നവരും അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ അതിൽ ഒന്നും വരാനില്ല. അല്ലാഹു അഅലം ബിസ്സവാബ്. فسبحان من عبرز في شهر ربيع الأول طلعة قمر الأجود. فسبحان من ഒരുത്തന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനത്തെ ഒരുത്തനാണ്? അബ്റസ അവൻ വെളിവാക്കി, അദ്ഹറ ഫി ശഹരി റബീഇൽ അവ്വലി, അതല്ലെങ്കിൽ റബീഇൽ അവ്വലി രണ്ടും വായിക്കാം. റബീഉൽ അവ്വൽ മാസത്തിൽ തൽഅത ഖമറിൽ ഉജൂദി, ലോക ചന്ദ്രന്റെ മുഖത്തെ, ആ ചന്ദ്രനെ കാണലിനെ വെളിവാക്കിത്തുന്നു. തൽഅത്തിന് റുഇയത്ത് എന്നർത്ഥമുണ്ട്. ഫമാ അജ്മലഹ മിൻ തൽഅത്തിൻ വ അബ്ഹാ, അവിടുത്തെ ഫമാജ്മലഹ മിൻ തൽഅത്തിൻ വ അബ്ഹാ, ഫമാജ്മലഹ, അപ്പോൾ അതിനെ ഇത്ര ഭംഗിയാക്കിയ കാര്യം എന്താണ്? മിൻ തൽഅത്തിൻ
അതിൻ്റെ ഭംഗിയാൽ വ അബുഹാഹ അജ്മലിൻ്റെ അതേർത്ഥം തന്നെ അതിനെ ഇത്ര ഭംഗിയാക്കിയത് എന്താണ് മിൻ മഹാസിന ഭംഗികളാൽ വ അഹിലാഹ അതും അജ്മലിന്റെ അർത്ഥം തന്നെയാണ് അഹിലക്ക് അഹിലാഹ എന്ന് പറഞ്ഞ അജ്മല ഈ മൂന്നാല് വാചകങ്ങളും ഏകദേശം ഒരേ അർത്ഥത്തിലാണ് ഹമലത് ബിഹി ആമിനത്തു ഈ കുട്ടിയെ ആമിന ബീവി ഗർഭം ധരിച്ചു ഫജാഅഹ അപ്പോൾ ആമിന ബീവിയിലേക്ക് വന്നു ആദമു അലൈഹിസ്സലാം അങ്ങനെ വഹന്നഹ ആദൻ നബി അലൈഹിസ്സലാം ആമിന ബീവിയെ സന്തോഷിപ്പിച്ചു ഫർറഹഹ وَوَقَفَ نُوحٌ عَلَى بَابِهَا أَوَرُدَ وَادِلِنْ دَرِيْقِلْ نُوحِ نَبِي عَلَيْهِ السَّلَامِ نُنُّ وَنَادَاهَا يَنَّتَ آمِنَا بِيْوِيَ وُلِكُوِيمْ شَيْدُ وَأَطَاهَا الْخَلِيلُ أَوَرِدَكُ إِبْرَاهِمْ نَبِي عَلَيْهِ السَّلَامِ وَنُّ تُبَشِّرُهَا أَوَرْ آمِنَا بِيْوِيَ سَنْدَوْشَ وَارْتَارِيْتُ بِمَا أَطَاهَا أَوَرْ كُنْدُ وَرُنَّ وَنُّ كُنْدُ അപ്പോ അവര് കൊണ്ടുവരുന്ന ആ കുട്ടി മഹത്തായ ഒരു ഭാഗ്യമുള്ളതാണല്ലോ അതിന്റെ കാര്യം പറഞ്ഞ് സന്തോഷിപ്പിച്ചു വഖസദ ഹില്ലത്തഹ ആമിന ബീവിയുടെ വീടിനെ ഉദ്ദേശിച്ചു മൂസൽ കരീം അലൈഹിസ്സലാം വസല്ലമ അലൈഹ അവരുടെ മേൽ മൂസ നബി അലൈഹിസ്സലാം സലാം ചൊല്ലി വഹയ്യാഹ അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു എന്നിട്ട് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നർത്ഥം കൊല്ലുകാലിക്ക് ഇതെല്ലാം തന്നെ ലി അജലി ഹാദൽ മൗലൂദി ഈ ഒരു കുട്ടിയുടെ കാരണത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എങ്ങനത്തെ കുട്ടിയാണ് തസറഫത്ത് ബിഹിൽ അറബു ആ കുട്ടിയെ കൊണ്ട് ഭൂമി ശ്രേഷ്ഠമായിട്ടുണ്ട് വസറാഹ ഭൂമിയുടെ മണ്ണും വജാഅത്തി ത്വയൂറു പക്ഷികൾ വന്നു മിൻ ഔക്കാരിഹ അവയുടെ ഔക്കാറിൽ നിന്ന് വഫിനാഹ ജംഉ വഖറാണ് അതിനർത്ഥം കൂട് എന്നർത്ഥം ഐമിൻ അമാക്കിനിഹ എന്നർത്ഥം അവരുടെ കൂടുകളിൽ നിന്ന് വഫിനാഹ അവയുടെ മുറ്റത്തിൽ നിന്നും വഖറജത്തിൽ ഹൂറുൽ ഈനു ഹൂറുൽ ഈനുകൾ പുറപ്പെട്ടു എത്രത്തിൽ വാലേഹിന്ന അവരുടെ മേലുണ്ട് ഖിലഉ സുറൂരി വഹുലാഹ സന്തോഷത്തിന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉണ്ട് ആ നിലക്ക് വഹുന്ന ആ ഹൂറുൽ ഈനുകളായ പെണ്ണുങ്ങൾ യുനാദീന അവർ വിളിച്ചു പറഞ്ഞു മാ ഹാവന്നൂറു ഇത് എന്തോ ഒരു പ്രകാശമാകുന്നു അത്ഭുതം അല്ലെങ്കിൽ എങ്ങനത്തെ പ്രകാശമാണ് മല അൽ ബിഖാഅ ലോകമാകെ അത് നിറച്ചിരിക്കുന്നു വക്കസാഹ അതിനെ മുഴുവനും അത് മറച്ചിരിക്കുന്നു ആവരണം ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ഈ ഒരു പ്രകാശം എന്തൊരു പ്രകാശമാണ് അത്ഭുതം തന്നെ എന്നവർ വിളിച്ചു പറഞ്ഞു ഫഖാല അപ്പോൾ ജിബ്രീലു അലൈഹിസ്സലാം പറഞ്ഞു ഫഖാല ജിബ്രീലു ഖദ് ഉലിദ നിശ്ചയം പ്രസവിക്കപ്പെട്ടിരിക്കുന്നു മൻ ഒരുത്തരെ ഫാഖൽ ബരീജത്ത അവർ ഈ ബരീജത്തിനുക്ക് മേലെയായിട്ടുണ്ട് വമാ അദാഹ ഈ ബരീജത്ത് അല്ലാത്തതിനും അവര് മേലെയായിട്ടുണ്ട് ബരിയത്ത് എന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാര് അടക്കമുള്ള ബുദ്ധിയുള്ളവർ അല്ലാത്തവര് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റെല്ലാ സൃഷ്ടികളും അവർക്കൊക്കെ മേലെയായ ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് വഖറത്ത്
ലിമൗലിദിഹിൽ അസ്നാം, ഇവരുടെ പ്രസവത്തിൻ്റെ കാരണത്തിന് കാരണത്താൽ ആ പ്രസവ സമയത്ത് മുഖം കുത്തി വീണു അൽ അസ്നാമു ബിംബങ്ങൾ. ഫുദ്യമത്ത് സവാമി ഒഴുക്കുഹാൻ, ഈ ജ്യോത്സ്യന്മാരുടെ കൂടാരങ്ങളെ എല്ലാം തകർക്കപ്പെട്ടു, അവരുടെ ഇബാദത്തിന്റെ സ്ഥലങ്ങളെ ഒക്കെ തകർക്കപ്പെട്ടു. വസാല ബിനഹ, ആ അവരുടെ അതിന്റെ ആ കെട്ടിടങ്ങളൊക്കെ നീങ്ങുകയും ചെയ്തു, ഒക്കെ പൊളിഞ്ഞു വീഴും നൃത്തം നശിച്ചു നാമാവശേഷമായി എന്നർത്ഥത്തിൽ. ഫത്ഹു സമദിന്റെ നുസ്ഖയിലുള്ളത് വതഹദ്ദമത് സവാമിഉൽ കുഹാനി എന്നാണ്. അപ്പോ ആ അതിനും വിരോധമില്ല. അപ്പോ തകർന്നു എന്നർത്ഥം. വഹമലഹു ജിബിരീലു, ആ കുട്ടിയെ ജിബീൽ അലൈഹിസ്സലാം ചുമന്നു, അലാ യദൈഹി, അവിടുത്തെ ഇരു കൈകളുടെ മേൽ. വഹുവ, എത്തരത്തിൽ ജിബീൽ അലൈഹിസ്സലാം യുഖബ്ബിലു ബൈന ഐനൈഹി, അവിടുത്തെ രണ്ടു കണ്ണിനിടയിൽ ചുംബിക്കുന്നവരായിട്ട്. വയഖൂലു ലഹു, ജിബ്രീൽ അലൈഹിസ്സലാം അവരോട് പറയുന്നു, അന്ത ഹമീം, അന്ത യാസീൻ, അന്ത താഹ, അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പേര് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഹാമീനാണ്, നിങ്ങൾ യാസീനാണ്, നിങ്ങൾ ത്വാഹയാണ്. അന്ത വലിയുൻ ഹൂസിൽ മുഅ്മിനത്തി, മുഅ്മിനത്തായ നഫ്സുകളെ നിയന്ത്രിക്കുന്നവരുമാണ് നിങ്ങൾ. അന്ത മൗലാഹ, നിങ്ങൾ അവരുടെ നേതാവാണ്. അന്ത മൗലാഹ, ഈ വിശ്വാസികളായ ആളുകളുടെ നേതാവാണ്, അവരുടെ സഹായിയുമാണ്, അവരെ നിയന്ത്രിക്കുന്നവരും സഹായിയുമാണ്. ആഹുറു ദാവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.